യഥാർത്ഥത്തിൽ ആ ഒരു കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഈ ബസ്സിൽ കൂടെ സ്ഥിരമായിട്ട് ഗുണ്ടകളും കാണും. 1260 ലോറി 80 ബസ് ഉണ്ടായിരുന്നു, പിന്നെ 2 ബാർ ഉണ്ടായിരുന്നു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കലാണ്. പള്ളിക്കൽ കാട്ടുപുതുശ്ശേരിയിലാണ്. കാട്ടുപുതുശ്ശേരിയിലെ കെ ആർ എന്ന അതികായകനായ ബിസിനസ് ഭീമൻ ജനിച്ചു വളർന്ന വീട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പക്ഷേ തെക്കേ ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കോടീശ്വരനല്ലെങ്കിൽ പണക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിരുന്നു കെ ആർ വസന്തകുമാർ. കെ ആർ രാഘവൻ എന്ന ആളിൻ്റെ മകനായി ജനിച്ച വസന്തകുമാർ ബിസിനസ് രംഗത്ത് സ്വന്തം തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും കേരളം ഒട്ടോളം വളർന്ന് പന്തലിക്കുകയും ചെയ്ത ഒരു വിജയിച്ച ഒരു ബിസിനസ്സുകാരനാണ്. ഒരു ഹോൺവിളി കൊണ്ട് തകർന്നു പോയെന്ന് നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്ന ആ കെ ആറിൻ്റെ കഥ പറയാനാണ്, കെ ആർ വസന്തകുമാറിൻ്റെ കഥ പറയാനാണ് ഇന്ന് ഇവിടെ പള്ളിക്കൽ എത്തിയിരിക്കുന്നത്. കെ ആർ എന്ന കാട്ടുപുതുശ്ശേരി വസന്തകുമാറിനെ അറിയാത്തവർ തെക്കൻ കേരളത്തിൽ കുറവാണ്. തൻ്റെതായ പ്രയത്നത്തിലൂടെ ബിസിനസ് രംഗത്ത് ഒരു വ്യക്തിമുദ്ര തീർക്കുകയായിരുന്നു വസന്തകുമാർ. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കാട്ടുപുതുശ്ശേരി എന്ന കൊച്ചുഗ്രാമത്തിൽ കെ രാഘവൻ മകൻ വസന്തകുമാർ കെ ആർ എന്ന പേരിൽ ആരംഭിച്ച ശങ്കർ സിമൻറ്റ് വിതരണമായിരുന്നു കെ ആറിൻ്റെ ബിസിനസ് രംഗത്തെ ആദ്യ ചുവടുവയ്പ്. സിമൻറ്റ് വ്യാപാരം മെച്ചപ്പെട്ടതോടുകൂടി കാട്ടുപുതുശ്ശേരി കേന്ദ്രീകരിച്ച കെ ആർ ഫിനാൻസ് എന്ന പേരിൽ ഒരു ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. എ കെ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറുമായുള്ള ബന്ധമുപയോഗിച്ച കെ ആർ പ്രൈവറ്റ് ബസ്സുകൾക്ക് വ്യാപകമായി റൂട്ട് പെർമിറ്റ് നേടി. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി 80 മുകളിൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. അക്കാലത്ത് ടാറില്ലാത്ത റോഡിൽ കൂടി പോലും കെ ആർ ബസ് സർവീസുകൾ നടത്തിയിരുന്നു. ബസ് ബിസിനസ് വളർന്നതോടൊപ്പം സിമൻറ്റ് വ്യാപാരവും വർദ്ധിച്ചു. 180 നാഷണൽ പെർമിറ്റ് ലോറികൾ കെ ആറിന് സ്വന്തമായി ഉണ്ടായിരുന്നു. ബസിൻ്റെയും ലോറികളുടെയും എണ്ണം വർദ്ധിച്ചതോടുകൂടി വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി പെട്രോൾ പമ്പും ബസ്സിനും ലോറികൾക്കും ബോഡി വർക്ക് ചെയ്യുന്നതിനുമായി വീടിനോട് ചേർന്ന 5 ഏക്കറിൽ കാട്ടുപുതുശ്ശേരിയിൽ ബോഡി വർക്ക്ഷോപ്പും ആരംഭിച്ചു. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലെ റൂട്ടുകളിൽ കെ ആർ ബസിൻ്റെ എണ്ണം വർദ്ധിച്ചതോടുകൂടി ബസ് ജീവനക്കാരുടെ അഹങ്കാരവും വർദ്ധിച്ചു. മത്സരയോട്ടവും സമയത്തെ ചൊല്ലിയുള്ള കയ്യാങ്കളിയും ദിനം പ്രതി വർദ്ധിച്ചു. പള്ളിക്കൽ ടൗണിൽ വെള്ളിയാഴ്ച നമസ്കാര സമയത്ത് കെ ആർ ബസ് ഉച്ചത്തിൽ ഹോൺ മുഴക്കുകയും ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ബസ് ജീവനക്കാർ കൈയേറ്റം ചെയ്യുകയും ഇതിനെ തുടർന്ന് ഇരുകൂട്ടരും അങ്ങോട്ടുമിങ്ങോട്ടും സംഘർഷത്തിലേർപ്പെടുകയും പ്രശ്നം വഷളാവുകയും ചെയ്തു. ഇതിനിടെ ഒരു പ്രാദേശിക നേതാവിൻ്റെ നേതൃത്വത്തിൽ കെ ആർ ഫിനാൻസ് പൊളിഞ്ഞു എന്ന രീതിയിൽ വ്യാജപ്രചരണം പ്രചരിച്ചതോടുകൂടി ഇടപാടുകാർ ഒരുമിച്ച് ഫിനാൻസിനെ സമീപിച്ചു. കൂട്ടമായി ലക്ഷങ്ങൾ പിൻവലിക്കാനെത്തിയ ഇടപാടുകാർക്ക് പെട്ടെന്ന് പണം നൽകാൻ കഴിഞ്ഞില്ല. ഇടപാടുകാരുടെ സമ്മർദ്ദം സഹിക്കാനാവാതെ 30 ലക്ഷത്തിനു മുകളിൽ പണം നൽകാനുള്ളവർക്ക് ബസ്സും ലോറിയും നൽകി പിടിച്ചു നിർത്തി. കോടികൾ ഡെപ്പോസിറ്റ് ചെയ്തവർ കാരാളിക്കോണത്തെ ക്രഷർ യൂണിറ്റ് കൈക്കലാക്കി. 5 ഉം 30 ഉം ലക്ഷത്തിനിടയിൽ പൈസ നിക്ഷേപിച്ച 200 പേർ ഒരുമിച്ചെത്തിയതോടെ പെട്ടെന്ന് പണം നൽകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടുപോയി. നിക്ഷേപകർക്കെല്ലാം പണം തിരികെ നൽകാമെന്നും അതിനായി സമയം അനുവദിക്കണമെന്നും കെ ആർ ആവശ്യപ്പെട്ടെങ്കിലും നിക്ഷേപകരുടെ പ്രതിഷേധ സമരവും കേസും സമ്മർദ്ദവുമായതോടുകൂടി വാക്കുപാലിക്കാനാകാതെ കെ ആർ മുങ്ങുകയായിരുന്നു. കെ ആർ മുതലാളി, ഒറിജിനൽ കെ ആർ മുതലാളി, മുതലാളി എന്ന് വിളിക്കാനുള്ള പവറുള്ള ആൾ തന്നെയായിരുന്നു. കല്യാണത്തോടുകൂടി, പുള്ളിയുടെ വിവാഹത്തോടുകൂടി ഇവിടുന്ന് ആയൂരാണ് സെറ്റിലായത്. ഷിപ്പിനൊക്കെ അന്ന് സിമൻ്റ് ഇറക്കി ഇവിടെ ഗോഡൗണിലൊക്കെ ഇറക്കി വെച്ച് അവിടെ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈ അനിയൻ്റെ ബസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി ആയൂര് ജംഗ്ഷനിൽ. അങ്ങനെയാണ് ഒരു രാത്രി ഒരു ദിവസം കൊണ്ട് അവിടെ നിന്ന് പറക്കി കെട്ടി വരേണ്ടി വന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് കുടുംബത്തിൽ നിന്നുകൊണ്ട്, അനിയൻ്റെ വീടാണ് കുടുംബം, അവിടെ നിന്നുകൊണ്ട് അടുത്ത ഇവിടെ പുതിയ വീട് ഒക്കെ വെച്ച് ഇപ്പോൾ സിമൻറ്റിൻ്റെ ഏജൻസിയൊക്കെ എടുത്ത് ഒത്തിരി ലോറികളും അതൊക്കെ കഴിഞ്ഞ അവസാന സമയമായപ്പോഴത്തേക്ക് ബസ്സായി. ബസ്സുള്ളപ്പോഴും ലോറിയും സിമൻറ്റ് കച്ചവടവും ഒക്കെ ഉണ്ട്. എല്ലാം ഹോൾസെയിലാണ്, അല്ലാതെ റീറ്റെയിലല്ല. ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും 10-50 നോക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ലോഡ് കണക്കിനുള്ള കച്ചവടമേ ഉള്ളായിരുന്നു. അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഗൾഫിൽ പോണത്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വിവരങ്ങളൊക്കെ നമ്മൾ തിരക്കേറിയൊക്കെ ചെയ്യും. അപ്പോൾ പറഞ്ഞു കെ ആർ ഫൈനാൻസേഴ്സ് പൊളിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അറിയുന്ന ആൾക്കാരെ, എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഈ പള്ളിക്ക് ഒരു പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നം? പ്രശ്നമുണ്ടായത് ബസ് വെള്ളിയാഴ്ച ദിവസം ജുമാ നടക്കുന്ന സമയത്ത് അവിടെ ഇട്ട് ഹോണടിച്ച് പറഞ്ഞു മനസ്സിലാവുന്ന അവർ വിലക്കി.
ജുമാ അടക്കുന്ന സമയമാണ്. നിങ്ങൾ അരമണിക്കൂടെ ഒരു മണിക്കൂടെ അഞ്ച് പത്ത് മിനിറ്റ് ഇവിടെ നിൽക്കുന്നു, അതിനുവേണ്ടി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, പോയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ബസ്സിൽ കൂടെ സ്ഥിരമായിട്ട് ഗുണ്ടകളും കാണും. ഗുണ്ടകളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ സ്റ്റാൻഡ് ഓരോ ബസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈമിന് അവരെ പറഞ്ഞു വിടണം, മുമ്പേ ഉള്ള വണ്ടിയാണ്, അങ്ങനെയുള്ള പണിക്ക് വയ്ക്കുന്നതാണ്, എല്ലാം തലയെരിഞ്ഞതാണ്. 24 മണിക്കൂറും വെള്ളവും ഇങ്ങനെയൊക്കെ ആയി. ആ അതുമായിട്ട് തുടങ്ങിയ പ്രശ്നത്തിന് അപ്പോൾ മുതലാളി ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. മുതലാളി എറണാകുളത്ത് പോയേക്കായിരുന്നു. പോയിട്ട് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും എന്നുള്ള പ്രതീക്ഷയില്ല. എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് അടുത്ത സ്ഥലം വലിയ അത്രയും സഹകരണമൊക്കെ ആയിരുന്നു. ചെല്ലും എന്നുള്ള പ്രതീക്ഷയിൽ അവർ രാത്രി 12 മണി 1 മണി വരെയൊക്കെ കാത്തിരുന്നു. പിന്നെ കട ഉള്ളവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, സ്വന്തമായിട്ട് കടയുള്ളവരെ, അല്ലാത്തവരും ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് നേരം വെളുപ്പിച്ച് ഫസ്റ്റ് ബസ് മുതൽ എങ്ങോട്ട് വരുന്നതെന്ന് നോക്കിയില്ല. വെള്ള വലിയ വെള്ള പേപ്പറിൽ KR ഫൈനാൻസിയേഴ്സ് പൊളിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു. അങ്ങനെ നേരം വിളിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ പൊതുവിൽ ആളുകൾ വന്നു തുടങ്ങി. ഇവിടെ പൈസയ്ക്ക് ഷോർട്ടേജ് വന്ന് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. പിന്നെ കുറേ വണ്ടികളൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയവരുണ്ട്. വിലയ്ക്ക് വാങ്ങിച്ച് കിട്ടാൻ, പൈസ കിട്ടാനുള്ള ഒരു വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയവരുണ്ട്. അതിൽ പല വണ്ടികളും ഇവിടെ ഈ റൂട്ടിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. KR ബിസിനസ് സാമ്രാജ്യം ആരംഭിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ്. ഇവിടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു ഇവർ എല്ലാവരും താമസിക്കുന്നത്. ഇവിടെ നിന്നാണ് KR വസന്തകുമാർ എന്ന ബിസിനസ് രാജാവിൻ്റെ കഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ അടിത്തറ ആരംഭിക്കുന്നത്. സ്വന്തമായി ശങ്കർ സിമന്റിൻ്റെ വ്യാപാരമുണ്ടായിരുന്ന KR, അതിനെ തുടർന്നാണ് KR എന്ന ഒരു ഫിനാൻസിങ് സ്ഥാപനം പള്ളിക്കൽ സ്ഥാപിക്കുന്നത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട്, ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു വലിയ ധനകാര്യ സ്ഥാപനമായി അതിനെ വളർത്തിയെടുക്കാൻ KR കഴിഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ തുകയെല്ലാം, അവിടെ സ്വരൂപിക്കുന്ന നിക്ഷേപകരുടെ തുകയെല്ലാം അദ്ദേഹം വെറുതെ വച്ചിരുന്നില്ല. അതെല്ലാം അദ്ദേഹം മറ്റ് വ്യവസായങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ക്രഷർ, പമ്പ് തുടങ്ങി ബസ്സുകളുടെ വ്യവസായം, ലോറികളുടെ വ്യവസായം, അങ്ങനെ ഒരു വലിയ ബിസിനസ് മേഖല തന്നെ അദ്ദേഹം തുടർന്നു. ഒരു സമയത്ത് ഏകദേശം 270 വാഹനങ്ങൾ KR വസന്തകുമാറിന് സ്വന്തമായി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനായിരുന്നു. KR എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പൂപ്പനാണ്, അച്ഛൻ്റെ അച്ഛനാണ്. KR രാഘവൻ എന്നുള്ളതാണ് KR. പിന്നെ പേര് എല്ലാവരും എൻ്റെ അച്ഛനും അമ്മക്കും വണ്ടി ഉണ്ടായിരുന്നു, അവർക്കുള്ള എല്ലാവരും KR എന്നിരുന്നു, KR രാഘവൻ എന്നുള്ള ഇതുകൊണ്ടാണ്. പിന്നെ കൂടുതൽ വണ്ടി അവർക്കായതുകൊണ്ട് പേര് എല്ലാവരും KR എന്നിട്ട് മൂത്തച്ഛനാണ് ഏറ്റവും കൂടുതൽ KR എന്ന് അറിയുന്നത്, വസന്തകുമാർ എന്ന് പറയും. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു പ്രൗലേന്ദ്രൻ എന്നാണ്. ക്രഷർ ഉണ്ടായിരുന്നു, ബാർ ഉണ്ടായിരുന്നു, പിന്നെ ഉള്ള വണ്ടികളിൽ പണിക്കുള്ള വർക്ക്ഷോപ്പ്, പിന്നെ പെട്രോൾ പമ്പ്, 160 ലോറി, 80 ബസ് ഉണ്ടായിരുന്നു, പിന്നെ 2 ബാർ ഉണ്ടായിരുന്നു, പിന്നെ 2 ക്രഷർ, പിന്നെ പെട്രോൾ പമ്പ് ഒന്ന് തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു. പ്രശ്നം കാരണം പെട്ടെന്ന് KR പൊളിഞ്ഞു എന്നുള്ള വിഡ്രോവല്, KR പൊളിഞ്ഞു എന്ന് മൊത്തത്തിൽ ഒന്ന് പരന്ന് സംസാരം ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒത്ത് വിഡ്രോവൽ വന്നപ്പോഴത്തേക്ക് അതിനുള്ള ആസ്തി ഉണ്ടായിരുന്നു, പക്ഷെ കൊടുക്കാനുള്ള ടൈം കൊടുത്തില്ല. അങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ടെടിക്കല്ല, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിരന്തരം ആൾ വന്ന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞു. അവർ മേടിച്ച പൈസ ബിസിനസ്സിലിട്ട് ഇത്രയും ബസ്സും ലോറിയും അപ്പോൾ അതിൻ്റെ ഇതായതുകൊണ്ട് പെട്ടെന്ന് വിറ്റ് കൊടുക്കാനോ ഉള്ള ടൈം കിട്ടിയില്ല. അങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അന്ന് KR മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച്, തിരുവനന്തപുരം കൊല്ലം റൂട്ടുകളിൽ ഒരുപാട് ബസ്സുകൾ, ബസ്സിൻ്റെ റൂട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി വസന്തകുമാറിന് കഴിഞ്ഞു. ഇങ്ങനെയുള്ള മത്സരയോട്ടങ്ങളുടെ ഫലമായി ഒരുപാട് പ്രശ്നങ്ങളും അടിപിടി കേസുകളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കേസിൽ നിന്നാണ് KR എന്ന രാജാവിൻ്റെ, വസന്തകുമാർ എന്ന KR ബിസിനസ് അധികായകൻ്റെ പതനം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഈ പള്ളിക്കൽ ജംഗ്ഷനിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് KR ഒരു ബസ് അവിടെ കൊണ്ടിട്ട് ഹോൺ അടിച്ചു. ഇത് ചോദ്യം ചെയ്ത പള്ളിക്കാരും ബസ്സിൻ്റെ ജീവനക്കാരും തമ്മിൽ പ്രശ്നമായി. ഇതൊരു വലിയ വിഷയമായി വളർന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആൾക്കാർ കാണുന്ന കാഴ്ച, ഇതുവഴി പോകുന്ന എല്ലാ ബസ്സുകളിലും ഒരു വെള്ള പേപ്പറിൽ KR അവരുടെ ഫിനാൻസിങ് കമ്പനി തകർന്നു, അത് എത്രയും പെട്ടെന്ന് നിക്ഷേപകർ കാശ് പിൻവലിക്കുക തുടങ്ങിയ വാക്യങ്ങൾ എഴുതിയ നോട്ടീസുകൾ വെച്ച ബസ്സുകളാണ് നാട്ടുകാർ കാണുന്നത്. തുടർന്ന് KR ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി.
അവർ നിക്ഷേപിച്ച തുക മുഴുവനും മൊത്തമായും തിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഒറ്റയ്ക്ക് ആ പണമെടുത്ത് ബാധ്യത തീർക്കുവാൻ കെ ആറിന് അന്ന് പ്രാപ്തി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, പക്ഷേ നാട്ടുകാർ അന്ന് സമയം കൊടുത്തില്ല. കെ ആർ എന്ന വസന്തകുമാറിൻ്റെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു. കെ ആർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് വളരെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. അതിൻ്റെ പിന്നിൽ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സാധാരണ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അത് അവസരോചിതമായി ഇടപെട്ട് പരിഹരിക്കുന്നതിൽ അദ്ദേഹത്തിന് എവിടെയോ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു. അപ്പോൾ തകർച്ച ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി, അത് പിന്നെ ഈ നിക്ഷേപകരുടെയൊക്കെ കൂട്ടത്തോടെയുള്ള നിക്ഷേപം പിൻവലിക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പോയി. അത് ഈ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു കെ ആർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഇനിയും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ സമ്പാദ്യങ്ങൾ ഉണ്ട്. ഈ കെ ആറിൻ്റെ സമയത്തുണ്ടായിരുന്നത് തന്നെ അത് കേസും കുറേ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം കുരുക്കുകളെല്ലാം അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മക്കൾക്ക് അത് എല്ലാം തീർത്ത്, ഈ നിക്ഷേപകരുടെ എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാവരെയും ഈ പ്രശ്നങ്ങളും തീർത്ത് വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരത്തോടു കൂടി തന്നെ കൊടുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് വളരെ സ്വതന്ത്രനായിട്ട് വന്ന് തിരിച്ച് നാട്ടിലെത്തി സാധാരണ ഒരു ജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം എല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ബിൽഡിങ്ങിലും കിടന്ന സകല സാധനങ്ങളും കൊള്ളയടിച്ച്, കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളും കൊള്ളയടിച്ചുകൊണ്ട് പോയി തന്നെയാണ് എനിക്ക് ഇത് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത്. 10-15 വർഷം പൂട്ടിയിട്ടിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളൊക്കെ ഇതിൻ്റെ അവസ്ഥകൾ നേരിൽ കയറി കാണുകയും മറ്റും ചെയ്തത്. ഒന്നുമില്ല, ഒരു പൂരം കഴിഞ്ഞ പറമ്പ് പോലെ കിടക്കുകയായിരുന്നു, എല്ലാം കൊള്ളയടിക്കപ്പെട്ടു. തുടങ്ങിയ പതനം പിന്നീട് പൂർണ്ണതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാട്ടുകാരെ അവരും കണ്ടത്. തുടർന്ന് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം വസന്തകുമാർ മരിച്ചു, ഭാര്യ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, മുത്തമകൻ അദ്ദേഹം മദ്രാസിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ബിസിനസ് ശതകോടീശ്വരന്മാരിലൊരാളായ കെ ആറിൻ്റെ പതനം അവിടെ പൂർത്തിയായി. ഇപ്പോൾ ആ ഫാമിലിയിൽ അവശേഷിക്കുന്നത് രണ്ട് പേരാണ്. രണ്ടുപേരും കൊച്ചിയിലും അതുപോലെ തന്നെ ചെന്നൈയിലുമായി തങ്ങളുടെ ജീവിതം തുടരുകയാണ്. ഇരുവരും തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ബിസിനസ് സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്.